ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് കമലാദാസിൻ്റെ ദ ഫാൻസി ഡ്രസ് ഷോ എന്നുള്ള പോയം ആണ്. അപ്പോൾ കമലാദാസിനെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു റൈറ്ററാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റസ് ആണ് അല്ലേ. അപ്പോൾ കമലാദാസ് തന്നെയാണ് കമല സുരയ്യ, മാധവിക്കുട്ടി തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ കമലാദാസിൻ്റെ ഒരുപാട് പോയംസും സ്റ്റോറീസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ എന്താണ് ഓട്ടോബയോഗ്രഫിയാണ് മൈ സ്റ്റോറി. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മൈ സ്റ്റോറി എന്നുള്ള അവരുടെ ആത്മകഥ. ഓക്കെ, അപ്പോൾ ഈ ഫാൻസി ഡ്രസ് ഷോ എന്നുള്ള പോയം പറയുന്നത് നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ്. ഒരു സോഷ്യൽ സറ്റയർ ആണെന്ന് പറയാം. സോഷ്യൽ സറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷേപഹാസ്യം അല്ലേ, ഒന്നിനെ കളിയാക്കിക്കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സമൂഹത്തിലെ പല കാര്യങ്ങളും ഈ ഒരു പോയത്തിൽ നമുക്ക് വളരെ എന്താണ് കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് ദ മാസ്ക്ഡ് പീപ്പിൾ ഇൻ സൊസൈറ്റി. മാസ്ക്ഡ് പീപ്പിൾ, അതായത് മുഖംമൂടി ധരിച്ച ആൾക്കാർ സമൂഹത്തിൽ. നമ്മൾ ഓരോരുത്തരും നമ്മളല്ല, യഥാർത്ഥത്തിൽ നമ്മൾ എന്നുള്ള വ്യക്തി ഒരു അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ, ഒരു നമ്മളുടെ വീട്ടിൽ, നമ്മളെല്ലാം വ്യക്തിത്വങ്ങളിൽ വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ എന്താണെന്നുള്ളത് പലപ്പോഴും മാസ്ക്ഡാണ്. മാസ്റ്റ് ആണെന്ന് വെച്ചാൽ എന്താണ്? മുഖംമൂടി ധരിച്ചിട്ടാണ് നമ്മൾ പെരുമാറുന്നത് അല്ലേ. അപ്പോൾ ഒഥെല്ലോ, ഷേക്സ്പിയറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഡ്രാമയിലെ ഡയലോഗാണ്. ഐ ആം നോട്ട് വാട്ട് ഐ ആം. എന്താണ് ഞാനല്ല, എന്താണ് എന്താണോ ഞാൻ അത് ഞാനല്ല എന്നുള്ള ഐ എം നോട്ട് വാട്ട് ഐ ആം, ഞാൻ എന്നത് ഞാനല്ല എന്നുള്ളതാണ് ആ ഒരു ഡയലോഗ്. അത് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് ആ ഒരു കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ സമൂഹത്തിലെ ആളുകൾ, ഓരോ വ്യക്തികളും പല മുഖംമൂടികൾ ധരിച്ച്, ഓരോ ഫാൻസി ഡ്രസ്സ് ധരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കമലാദാസിനെ കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്കിനി പോയത്തിലേക്ക് പോവാം. ഫസ്റ്റ് ഫുള്ളൊന്ന് വായിക്കാം. എവറി വോച്ച് യു റിക്വയേഴ്സ് ടുഡേ എ ഫാൻസി ഡ്രസ്. ദ കാസോക്ക് ഈസ് ദി പ്രീസ്റ്റ് മെയിൻ വോച്ച് യു. The clever politician dons a saint means apparel. The only ash is on the legitimate forehead, and the holy water is in the right container. Confessions are mumbled regularly in the dark. The patriots have survived their long fast. The children of poor have not been so lucky, we hear. A pity. The city morgues are full of unclaimed cadavers. Yes, God is in his heaven. All is right with the stinking world. Okay. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് എവറി വോച്ച് യു റിക്വയേഴ്സ് ടുഡേ എ ഫാൻസി ഡ്രസ്. ഓക്കെ, അപ്പോൾ ഇന്ന് സമൂഹത്തിൽ എന്തൊരു കാര്യത്തിനും, എല്ലാ വോച്ചസിനും എന്ത് വേണം? ഒരു ഫാൻസി ഡ്രസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികളുടെ ഫാൻസി ഡ്രസ്സാണ് നമുക്ക് പരിചയപ്പെടുന്നത്. ഫാൻസി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് കുട്ടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ വേറൊരാളുടെ രൂപം ധരിച്ച് പോവുക അല്ലേ, അത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പറയുന്നത് ദ കാസോക്ക് ഈസ് ദ പ്രീസ്റ്റ് മാൻസ് വോച്ച് യു, ദ ക്ലെവർ പൊളിറ്റീഷ്യൻസ് ഡോൺസ് അ സെയിൻസ് മീൻ അപ്പാരൽ. അപ്പോൾ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജാരി, ഇല്ലെങ്കിൽ പള്ളിയിലച്ഛൻ, ഇല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഓക്കെ, ആ വ്യക്തിയുടെ വസ്ത്രം എന്താണ്? കാസോക്കാണ്. കാസോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗൗൺ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പള്ളിയിലച്ഛൻ എന്നുള്ള മീനിങ് കൊടുക്കുക. അപ്പോൾ കാസോക്കാണ് ആരുടെ വേഷം? പ്രീസ്റ്റിൻ്റെ വേഷം. അപ്പം നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ ഓരോ എന്താണ് പല പള്ളിയിലച്ചന്മാരായിക്കോട്ടെ, പൂജാരിമാരായിക്കോട്ടെ, എല്ലാവരും തന്നെ അവർ എന്താണോ അവർക്ക് നിശ്ചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രീസ്റ്റ് എന്താണ് സമൂഹത്തെ നന്നാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അല്ലേ, ആളുകളിലേക്ക് മതവിശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പല പുരോഹിതരും എന്താ ചെയ്യുന്നത്? അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീസ്റ്റിൻ്റെ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് അവർ മറ്റ് പല കാര്യങ്ങളുമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ പ്രീസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ കാസോക്ക് ധരിച്ച ഒരു വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുക അല്ലേ. വസ്ത്രം കൊണ്ടാണ് നമ്മളൊരാളെ മനസ്സിലാക്കുന്നത് അല്ലേ. സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമാണത്. ഇപ്പോൾ ഒരു പെൺകുട്ടി മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾ വളരെ മോശം കുട്ടിയാണെന്നും, ഒരാൾ മുടി വളർത്തിക്കഴിഞ്ഞാൽ അയാൾ കഞ്ചാവാണെന്നും പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം. അപ്പോൾ ഓരോ ഫാൻസി ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മൾ നല്ല കുട്ടിയാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ നല്ല നീറ്റിൽ ഡ്രസ്സ് ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ ക്ലെവർ പൊളിറ്റീഷ്യൻ ഡോൺസ് എ സെയിൻസ് മീൻ അപ്പാരൽ. അപ്പോൾ ക്ലെവർ പൊളിറ്റീഷ്യൻ, ബുദ്ധിയുള്ള പൊളിറ്റീഷ്യൻസ് എങ്ങനെയാണ്? ഡോൺസ് മീൻസ് വെയർ,
ധരിക്കാന്നുള്ള അർത്ഥമാണ്. സെയിൻറ്റിൻ്റെ വേഷമാണ്, അപ്പാരൽ മീൻ ഡ്രസ്. അപ്പോൾ ഒരു സെയിൻറ്റിൻ്റെ വേഷമാണ് ബുദ്ധിയുള്ള ഒരു പൊളിറ്റീഷ്യൻ ധരിക്കുന്നത്. സെയിൻറ്റിൻ്റെ വേഷം എന്താണ്? വെള്ളയും വെള്ളയും അല്ലേ. പൊളിറ്റീഷ്യൻസ് എപ്പോഴും ധരിക്കുന്നത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വസ്ത്രമാണ് അല്ലേ. അവർ ഫുൾ കറപ്റ്റഡ് ആണ്. പണ്ടൊക്കെ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ വെള്ള ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ശുദ്ധനാണ്, ഞാൻ ഇന്നസെൻ്റ് ആണ്, ഞാൻ ഒരു കറയുമില്ലാത്ത മനുഷ്യനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നെങ്ങനെയാണ്? ഇന്ന് വെളുത്ത വസ്ത്രം ഇട്ടിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും എന്താണ് പണം ഊറ്റുന്ന ആൾക്കാരായിട്ട് നമ്മളുടെ പൊളിറ്റീഷ്യൻസ് മാറിയിട്ടുണ്ട്. വെറും വോട്ട് ബാങ്ക് മാത്രം, വോട്ട് എങ്ങനെയെങ്കിലും പാർട്ടിക്ക് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം പൊളിറ്റീഷ്യൻസ് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്യുമായിരുന്നു? ജയിലിൽ കിടക്കുമായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കിതൊന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, ദ ഓൺലി ആഷ് ഈസ് ഓൺ ദ ലെജിറ്റിമേറ്റ് ഫോർ ഹെഡ് ആൻഡ് ദ ഹോളി വാട്ടർ ഈസ് ഇൻ ദ റൈറ്റ് കണ്ടെയ്നർ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊക്കെ വിശ്വാസികളാണ് അല്ലേ, എന്തെങ്കിലുമൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് പൊതുവെ ആൾക്കാരിൽ നെറ്റിയിലൊരു ചന്ദനക്കുറി തൊട്ട് മോഷ്ടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് ഇല്ലെങ്കിൽ ഒരു ഭസ്മം ധരിച്ച്, ആഷ് എന്ന് പറയുമ്പോൾ ഭസ്മമാണ് അല്ലേ, ഇത് ധരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു എന്താണ് കൊന്തമാലയോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അതിനെ ആരാധിച്ചുകൊണ്ടോ നമ്മൾ കളത്തരം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളതിനെ എന്താണ് ഞാൻ ശുദ്ധനാണ് ഇല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ദ ഓൺലി ആഷ് എന്താണ്? അപ്പോൾ ഈ നെറ്റിയിൽ കാണുന്ന ആ ഒരു ഭസ്മത്തിൻ്റെ അത്ര മാത്രമേ നമുക്കതിനോട് ഒരു കൂറുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഹോളി വാട്ടർ. ഹോളി വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ വിഭാഗത്തിനും ജലവും ഒക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾ അതേ രീതിയിലാണ് കാണുന്നത്. നെക്സ്റ്റ്, കൺഫെഷൻസ് ആർ മംബിൾഡ് റെഗുലർലി ഇൻ ദ ഡാർക്ക്. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റസമ്മതം ഇല്ലെങ്കിൽ എന്താണ് എന്താ പറയുക, നമ്മൾ കുംഭസരിക്കുക എന്നുള്ള അർത്ഥ മീനിങ് ആണ് കൺഫെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാത്രികളിലുള്ള കുംഭസാരം എന്ന് പറയുന്നത്, കുംഭസാരം എന്ന് പറയുന്നത് രാത്രികളിൽ ഇരുട്ടിൽ നമ്മൾ കുംഭസരിക്കുന്ന ആരാടാണ്? ദൈവത്തോടാണെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ അവിടെ അത് കേൾക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ പാട്രിയോട്സ് ഹാവ് സർവൈവ്ഡ് ദെയർ ലോങ് ഫാസ്റ്റ്, ദ ചിൽഡ്രൻ ഓഫ് ദ പുവർ ഹാവ് നോട്ട് ബീൻ സോ ലക്കി വി ഹിയർ. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജിയും ഗാന്ധിജിയെ പോലെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സഹന സമരങ്ങൾ, അതുപോലെ നിരാഹാര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാഹാരം. അപ്പോൾ പണ്ടൊക്കെ ഉള്ള ഈ പറയുന്ന ആൾക്കാരൊക്കെ, രാജ്യസ്നേഹികളൊക്കെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരാഹാര സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നാളത്തെ നിരാഹാരം കടന്നു കഴിഞ്ഞാലും ഇവർ ജീവനോടെ ഉണ്ടാവാറുണ്ട് അല്ലേ. അതൊക്കെ അവർ സർവൈവ് ചെയ്യാറുണ്ട്, അതിജീവിച്ച് വരാറുണ്ട്. പക്ഷേ ഇവിടെ പറയുകയാണ് എന്താണ്, ദ ചിൽഡ്രൺ ഓഫ് ദ പുവർ ഹാവ് നോട്ട് ബീൻ സോ ലക്കി. പക്ഷേ പാവപ്പെട്ടവരുടെ കുട്ടികൾ അത്ര ലക്കിയൊന്നും അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. അപ്പം നിരാഹാരം എന്ന് നമ്മൾ എന്താണ് പറയുമ്പോഴും ഒരു അതെന്താണ്, നമ്മൾ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിരാഹാരമൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ പല ആൾക്കാരും ഒരു ദിവസത്തെ നിരാഹാരം ഇല്ലെങ്കിൽ വലിയ ലോങ് മാർച്ചൊക്കെ നടത്തും അല്ലേ. എന്താ അത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നടത്തുന്നത്. പണ്ട് ഗാന്ധിജി നടത്തിയ പോലെയോ ഇല്ലെങ്കിൽ പാവപ്പെട്ടവർ ദിവസം അനുഭവിക്കുന്ന പോവർട്ടി ഒന്നും അതിൽ പെടുന്നില്ല. കാരണം എന്താണ്, അതും ഒരു കണക്കിന് നിരാഹാരമാണ്. പക്ഷേ അതാരും മൈൻഡ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ടവരുടെ കുട്ടികളൊന്നും എന്തല്ല, അത്ര ലക്കി അല്ല. അവർക്ക് പബ്ലിക് സിറ്റിയും ഇല്ല, മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ ആരും അറിയുന്നുമില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വി ഹിയർ, നമ്മളത് കേൾക്കുന്നുണ്ട് അല്ലേ, നമ്മളത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പിറ്റി, അപ്പിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, പിറ്റി എന്ന് പറഞ്ഞാൽ ദയ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ദ സിറ്റി മോക്സ് ആർ ഫുൾ ഓഫ് അൺക്ലെയിംഡ് കഡാവേഴ്സ്. യെസ്, ഗോഡ് ഈസ് ഇൻ ഹിസ് ഹെവൻ, ഓൾ ഈസ് റൈറ്റ് വിത്ത് ഹിസ് തിങ്കിങ് വേൾഡ്. അപ്പോൾ ദ സിറ്റി മോക്സ് ആർ ഫുൾ ഓഫ് അൺക്ലെയിംഡ് കഡാവേഴ്സ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ എന്താണ്, നമ്മളുടെ ആധാർ കാർഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റും. പക്ഷേ പല ആൾക്കാരും അൺക്ലെയിംഡ് ആയിട്ട്, അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടാതെ ഈ മോർച്ചറികളിൽ കിടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. ഒരുപാട് അജ്ഞാത ശരീരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഇവർ അജ്ഞാതരാവുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സിറ്റികളിൽ, നഗരങ്ങളിൽ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ മരണപ്പെടുന്നുണ്ട്, അവരെ തിരിച്ചറിയാണ്ട് പോകുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, ആത്മഹത്യകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ മറ്റൊരു വശമാണത്,
മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിറ്റികളിലുള്ള മോർച്ചറികളിലൊക്കെ തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് ഡെഡ് ബോഡികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് അൺക്ലെയിംഡ്. ഓക്കെ, എന്നിട്ട് പറയാണ് ലാസ്റ്റ് ആയിട്ട് കമലാദാസ്, യെസ് God is in his heaven and all is right with the stinking world. അതായത് ദൈവം എന്താണ് വിചാരിക്കുന്നത്? ദൈവം വിചാരിക്കുന്നത് എല്ലാവരും എന്താണ് ഭൂമിയിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കഴിയുന്നത്. ദൈവം ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം വിചാരിക്കുന്ന എന്താണ്, ഈ സർവശക്തൻ വിചാരിക്കുന്ന എന്താണ്, എല്ലാം ഓക്കെയാണ് അവിടെ. അവിടെ ദൈവം എന്താ അറിയുന്നില്ല, ഭൂമിയിലുള്ള സഫറിങ്സ്, ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ദൈവം പോലും എന്താണ്, ഒരു ഫാൻസി ഡ്രസ് ആണല്ലേ. ഓരോ വിശ്വാസികൾക്കനുസരിച്ച് ദൈവവും മാറുന്നുണ്ട്. അപ്പം ഇതാണ് ടോട്ടൽ മീനിങ് ഓഫ് ദ പോയം. അപ്പോൾ ഇവിടെ സമൂഹത്തിൻ്റെ പല കാര്യങ്ങളെ, ആ വിരോധാഭാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കമലാദാസ് ചെയ്യുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തേക്കും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ്. വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് കമലാദാസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.